എയ്ത്ത് സ്റ്റാൻഡേർഡ് ഫിസിക്സിൻ്റെ മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോയിൽ നമ്മൾ നന്നായി പഠിച്ചിരുന്നു മാഗ്നറ്റിന് പോൾസ് ഉണ്ടാകുമെന്നും ആ പോൾസിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നും ഒക്കെ നമ്മൾ നന്നായി പഠിച്ചിരുന്നു. അപ്പോൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക് പഠിക്കാനായി നമുക്ക് ആവശ്യം, നമ്മൾ ആ പ്രോപ്പർട്ടീസ് പഠിച്ചതിൽ മൂന്നാമത്തെ പ്രോപ്പർട്ടി പഠിച്ചിരുന്നു. എന്താണ് പഠിച്ചത്? ലൈക്ക് പോൾസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതായത് ലൈക്ക് പോൾസ് നോർത്തും നോർത്തും അടുത്തടുത്ത് വരികയാണെങ്കിൽ അവ തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാകും. ഇനി ഇത്ര അടുത്ത് പോലും കൊണ്ടുവരാൻ പറ്റില്ല, അത് നല്ല ഇച്ചിരി അകലത്തിൽ നിൽക്കുകയുള്ളൂ, തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാകും. അതേസമയം നോർത്തും സൗത്തും ആണ് വരുന്നതെങ്കിലോ ഇവർ തമ്മിൽ അട്രാക്ഷനാണ് ഉണ്ടാവുക. ഇത് നന്നായി അട്രാക്ട് ചെയ്ത് കൂടി ചേർന്നിരിക്കും. ഇങ്ങനെയൊരു പ്രോപ്പർട്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. ഇതാണ് ആ ആക്ടിവിറ്റി. എന്താ ഇവിടെ കാണിച്ചിരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെയുള്ള ബാർ മാഗ്നറ്റ്. ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂബോയിഡിൻ്റെ ഷേപ്പിലുള്ള മാഗ്നറ്റ്. അങ്ങനത്തെ രണ്ട് മാഗ്നറ്റ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്നെന്നുള്ള രീതിയിൽ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഒന്നിൻ്റെ മേളിൽ രണ്ടാമത്തെ മാഗ്നറ്റ് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇത് ഇരിക്കില്ലേ, ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ ആ പഠിച്ച പ്രോപ്പർട്ടി വെച്ചിട്ട് ലൈക്ക് പോൾസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട് എന്നുള്ളത് വെച്ച് നോക്കിയാൽ ഇതിങ്ങനെ ഇരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. കാരണം ആ താഴെ വെച്ചിരിക്കുന്ന ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ എവിടെയാണ്, സൗത്ത് പോൾ എവിടെയാണ്, നമ്മൾ ആ വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ ബാർ മാഗ്നറ്റ് കൊണ്ട് വയ്ക്കുകയാണല്ലോ. അങ്ങനെ വയ്ക്കുമ്പോൾ ഈ നോർത്ത് പോളിൻ്റെ മേളിലായിട്ട് നമ്മൾ സൗത്ത് പോളല്ലേ വെച്ചിരിക്കുന്നത്. നോർത്ത് പോളും സൗത്ത് പോളും തമ്മിൽ എന്താ ഉണ്ടാകുക? അൺലൈക്ക് പോൾസ് ആണെങ്കിൽ അട്രാക്ഷനാണ് ഉണ്ടാകുന്നത്, ശരിയല്ലേ? അതുകൊണ്ട് ഈ രണ്ട് അൺലൈക്ക് പോൾസ് അട്രാക്ട് ചെയ്യും, അത് തമ്മിൽ അങ്ങനെ കൂടി ചേർന്ന് ഒട്ടിപ്പിടിച്ചിരുന്നോളും. ഇവിടെയും അതുപോലെ തന്നെ സൗത്ത് പോളിൻ്റെ മേളിലേക്ക് നോർത്ത് പോളെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് രണ്ടും അങ്ങനെ ചേർന്നിരിക്കാനായി കുഴപ്പം ഉണ്ടാവില്ല, കാരണം അൺലൈക്ക് പോൾസ് ആണ് അടുത്തടുത്തിരിക്കുന്നത്, അത് തമ്മിൽ അട്രാക്ട് ചെയ്തോളും. എന്നാൽ നമ്മളിതേപോലെ ലൈക്ക് പോൾസ് നമ്മളിത് തിരിച്ച് വയ്ക്കാനാണ് നോക്കുന്നതെന്ന് വിചാരിക്കും. ലൈക്ക് പോൾസിനെയാണ് അടുത്തടുത്ത് കൊണ്ടുവരാൻ നോക്കുന്നതെങ്കിൽ, അതായത് മുകളിൽ വെച്ചിരിക്കുന്നതിൻ്റെ സൗത്ത് പോൾ ഇവിടെയും നോർത്ത് പോൾ ഇവിടെയുമാണ് ആക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ ഒരു രീതിയിൽ നമുക്ക് വയ്ക്കാൻ പറ്റില്ല, ഇങ്ങനെ വരയ്ക്കുന്നത് തന്നെ തെറ്റാണ്. കാരണം ഇത് സൗത്ത് പോളും ഈ സൗത്ത് പോളും ഇത് തമ്മിൽ അടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ ഇവർ തമ്മിൽ റിപ്പൽ ചെയ്യാൻ തുടങ്ങും. ഇതിങ്ങനെ അടുത്തടുത്ത് ഒരിക്കലും ഇരിക്കില്ല. അതേപോലെ തന്നെ ഈ നോർത്ത് പോളിലും നമ്മൾ ഈ താഴത്തെ ബാർ മാഗ്നറ്റിൻ്റെ മുകളിലേക്ക് മുകളിലത്തേനെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ തന്നെ റിപ്പൽഷൻ കാരണം ഇതിനെ അടുപ്പിച്ചടുപ്പിച്ച് വെക്കാനേ സാധിക്കില്ല. അങ്ങനെ വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തെന്നി തന്നെ പോവുകയുള്ളൂ, ഒരിക്കലും അത് ചേർന്നിരിക്കില്ല. നേരത്തെ കണ്ടതുപോലെ നോർത്തിനെയും നോർത്തിനെയും അടുപ്പിച്ചും സൗത്തിനെയും സൗത്തിനെയും അടുപ്പിച്ച് നിർത്തണമെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ സാധിക്കുകയുള്ളൂ. കണ്ടോ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതേപോലെ എന്തെങ്കിലും ഒരു ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനം, ഒരു തെർമോകോളിൽ റീഫിൽസ് കുത്തി നിർത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ ഈ പോള് പോലെ ഒരു വടിയോ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ നാലെണ്ണം കുത്തി നിർത്തിയിട്ട് അതിൻ്റെ അകത്ത് ആണ് നമ്മൾ ഈ താഴത്തെ ബാർ മാഗ്നറ്റ് വെക്കുന്നതെന്ന് കരുതുക. എന്നിട്ട് മുകളിൽ വയ്ക്കാൻ പോകുന്ന ബാർ മാഗ്നറ്റിന് റിപ്പൽ ചെയ്ത് തെന്നി താഴെ വീഴാൻ പറ്റാത്ത രീതിയിൽ ഇതേപോലത്തെ നാല് ആ റീഫിൽസിൻ്റെ ഇടയിലോട്ടാണ് നിർത്തുന്നതെങ്കിൽ ഇതിന് തെന്നി താഴെ വീഴാനും പറ്റില്ല, എന്നാൽ ചേർന്ന് ഇതിനോട് ചേർന്നിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇത് ഇങ്ങനെ എയറിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? റിപ്പൽഷൻ കാരണം ഇതിന് താഴേക്ക് ഇരിക്കാനും പറ്റില്ല, എന്നാൽ തെന്നി താഴെ വീഴാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ നാല് കമ്പുകൾ കുത്തി നിർത്തിയിരിക്കണം, കാരണം അതിന് താഴെ വീഴാനും സാധിക്കില്ല. അതുകൊണ്ട് ഇതെങ്ങനെ കാണപ്പെടും? ഇതിങ്ങനെ എയറിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് പോലെ നമുക്ക് കാണപ്പെടും. എന്തുകൊണ്ട്? ഈ റിപ്പൽഷൻ കാരണം, ഈ ബോൾസ് തമ്മിലുള്ള റിപ്പൽഷൻ കാരണം. മനസ്സിലായോ? ഇതിൻ്റെ പിന്നിൽ ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായോ? ബോൾസ് തമ്മിലുള്ള റിപ്പൽഷനാണ് കാരണം. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? മാഗ്നറ്റിസത്തിന് വസ്തുക്കളെ എയറിൽ ഫ്ലോട്ട് ചെയ്ത് നിർത്തിക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലായില്ലേ? കണ്ടോ, ഒരു വസ്തുവിനെ എയറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിർത്തിക്കാനുള്ള ഒരു കഴിവ് ഈ മാഗ്നറ്റിസത്തിനുണ്ടെന്ന് മനസ്സിലായില്ലേ? ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് മാഗ്ലെവ് ട്രെയിൻസ് വർക്ക് ചെയ്യുന്നത്. മാഗ്ലെവ് ട്രെയിൻ എന്നാണ് പറയുന്നത്. മാഗ്ലെവ് എന്ന് പറഞ്ഞാൽ അത് രണ്ട് വാക്കുകളിൽ നിന്നുണ്ടായതാണ്. മാഗ് എന്നുള്ളത് മാഗ്നറ്റിക് എന്നുള്ള വാക്കിൽ നിന്നും, ലെവ് എന്നുള്ളത് ലെവിഗേഷൻ എന്ന വാക്കിൽ നിന്നും. മാഗ്നറ്റിക് എന്നെന്താ? മാഗ്നറ്റിനെ കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചു. ലെവിഗേഷൻ എന്നാൽ അന്തരീക്ഷത്തിലൂടെ നീങ്ങുക, അന്തരീക്ഷത്തിലൂടെ ചരിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മാഗ്നറ്റിസം കാരണം അന്തരീക്ഷത്തിലൂടെ തെന്നി തെന്നി നീങ്ങുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഈ മാഗ്ലെവ് ട്രെയിൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ട്രെയിന് മാഗ്നറ്റിസത്തിൻ്റെ ഒരു ഇഫക്റ്റ് കാരണം ഇപ്പോൾ കണ്ട പോലെ അന്തരീക്ഷത്തിലൂടെയാണ് നീങ്ങുന്നത്, ചെറിയ രീതിയിൽ. അതായത് ട്രാക്കിൽ തൊടാതെ ഇത്തിരി പൊങ്ങി നിന്നുകൊണ്ടാണ് നീങ്ങുന്നത്.
നോക്കൂ, ഇപ്പം നമ്മളുടെ സാധാരണ ട്രെയിൻ ആണെങ്കിൽ അതിൻ്റെ വീല് ട്രാക്കിലൂടെ ഉരുണ്ടുരുണ്ടാണല്ലോ നീങ്ങുന്നത്. അങ്ങനെ വീല് ട്രാക്കിലൂടെ ഉരുളുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഫ്രിക്ഷൻ ഉണ്ടാകുമല്ലോ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു അവിടെ റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ടാകുമെന്ന് അറിയാമല്ലോ. അങ്ങനെയുള്ള റോളിംഗ് ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ എന്താണ്, അത് മോഷനെ ഓപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അല്ലേ. അപ്പോൾ ആ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാനായിട്ട് ഒത്തിരി പവർ ആവശ്യം വരില്ലേ. അപ്പോൾ ആ ഫ്രിക്ഷനെ ഒഴിവാക്കാനുള്ളൊരു മെത്തേഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാഗ്ലെവ് ട്രെയിൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ, കോൺടാക്റ്റ് വരുന്നില്ല, കണ്ടോ. നോക്കൂ, ഇപ്പോൾ ഈ താഴത്തെ മാഗ്നറ്റ് അതിൻ്റെ ട്രാക്കും ആ മുകളിലത്തെ മാഗ്നറ്റ് ആ ട്രെയിനുമാണെന്ന് സങ്കല്പിക്കൂ. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ കോൺടാക്റ്റ് വരുന്നില്ലല്ലോ. കോൺടാക്റ്റ് വന്നാലല്ലേ ഫ്രിക്ഷൻ ഉണ്ടാകുന്നുള്ളൂ. ഫ്രിക്ഷൻ ഒരു കോൺടാക്റ്റ് ഫോഴ്സ് അല്ലേ. ഇവിടെ കോൺടാക്റ്റ് വരുന്നില്ല, അതുകൊണ്ട് തന്നെ ഫ്രിക്ഷനെ നല്ല രീതിയിൽ മിനിമൈസ് ചെയ്യാനായി സാധിക്കുന്നു. മനസ്സിലായോ? ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഈ മാഗ്ലെവ് ട്രെയിൻസ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതെന്നുള്ളതിന് ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത്രയൊന്നും നമുക്കിപ്പോൾ നോക്കണ്ട. ജസ്റ്റ് മാഗ്നറ്റ്സ് തമ്മിലുള്ള റിപ്പൽഷൻ ആണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുക. ഇനി നോക്കുക, ഈ മാഗ്ലെവ് ട്രെയിൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് രണ്ട് ബെനിഫിറ്റ്സ് അതിനുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? സാധാരണ ഓർഡിനറി ട്രെയിനിനേക്കാളും ഒത്തിരി ഫാസ്റ്റായിട്ട് ഇതിന് മൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്രിക്ഷൻ ഇല്ലാത്തത് കാരണം ലോസ് ഓഫ് എനർജി ഉണ്ടാവുന്നില്ല, ഒരു എനർജിയും ലോസ് ആവുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ നോയ്സ് വളരെ കുറവായിരിക്കും. ഓർഡിനറി ട്രെയിനിനൊക്കെ എന്ന് പറഞ്ഞാൽ അത് ട്രെയിൻ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര നോയ്സ് ആയിരിക്കും, അറിയാമല്ലോ. ഏകദേശം ഭൂമി കുലുങ്ങുന്നത് പോലെയുള്ളൊരു ഫീലിംഗ് നമുക്ക് അതിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നില്ലേ. പക്ഷേ ഇത് ഈ ഭൂമിയിൽ തൊടാതെ ഇത്തിരി മുകളിലൂടെ, ശക്കല മുകളിലൂടെ നീങ്ങുന്നത് കാരണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, ലെസ് നോയ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ മാഗ്ലെവ് ട്രെയിൻസിന് എഞ്ചിൻ ഉണ്ടാവില്ല. ഓർഡിനറി ട്രെയിനിന് എഞ്ചിൻ ഉള്ളതുപോലെ മാഗ്ലെവ് ട്രെയിൻസിന് ഒരിക്കലും എഞ്ചിൻ ഉണ്ടാവുന്നില്ല. അടുത്തതായി നമ്മൾ പഠിക്കുന്ന ടോപ്പിക് മാഗ്നറ്റിക് കോമ്പസ് ആണ്. നമ്മൾ തൊട്ട് മുന്നിലത്തെ വീഡിയോയിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചിരുന്നു. എന്താണ് പഠിച്ചത്? മാഗ്നറ്റിന് ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഉണ്ടെന്ന് പഠിച്ചിരുന്നു. എന്താണ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി എന്നാൽ, മാഗ്നറ്റിനെ ഫ്രീലി സസ്പെൻഡ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ കണ്ടിരുന്നല്ലോ, ഒരു നൂല് കെട്ടി അതിന് ഫ്രീ ആയി മൂവ് ചെയ്യാനുള്ള രീതിയിൽ ഫ്രീലി സസ്പെൻഡ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ആ മാഗ്നറ്റ് ഭൂമിയുടെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് വന്ന് അലൈൻ ചെയ്യുന്നതായി നമ്മൾ പഠിച്ചു. ഈ മാഗ്നറ്റ് കാണിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്. ഈ മാഗ്നറ്റിക് കോമ്പസ് എന്നാൽ ഈ മാഗ്നറ്റിൻ്റെ ഡയറക്ഷണൽ പ്രോപ്പർട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ മാഗ്നറ്റിക് കോമ്പസ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ഫിഗറിൽ കാണുന്നതാണ് മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ ഒരു ബാർ മാഗ്നറ്റിനെ ഇങ്ങനെ നൂലിൽ കെട്ടി ഫ്രീലി സസ്പെൻഡ് ചെയ്തല്ലോ, അതേപോലെ തന്നെ ഒരു മാഗ്നറ്റിക് നീഡിലിനെയും. പല ഷേപ്സ് ഓഫ് മാഗ്നറ്റ് പഠിച്ചപ്പോൾ നമ്മൾ മാഗ്നറ്റിക് നീഡിൽ എന്താണെന്നും പഠിച്ചിരുന്നു. അങ്ങനെ ഒരു മാഗ്നറ്റിക് നീഡിലിനെ ഇതേപോലെ ഒരു ത്രെഡിൽ കെട്ടി ഫ്രീ ആയി സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നീഡിലും നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ അലൈൻ ചെയ്ത് കിടക്കും. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്. ഈ ഒരു സെറ്റപ്പിനെ തന്നെയാണ് മാഗ്നറ്റിക് കോമ്പസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു നൂലിൽ കെട്ടി ഫ്രീലി സസ്പെൻഡ് ചെയ്തൊന്നും നമുക്ക് എല്ലായിടത്തും കൊണ്ടു നടക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് എളുപ്പമായി കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ ആ മാഗ്നറ്റിക് നീഡിലിനെ ഒരു കേസിനകത്താക്കി, ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു പെട്ടിക്കകത്താക്കി. എന്നാൽ ആ കേസിൻ്റെ അകത്ത് എങ്ങനെയാണ്, ആ നീഡിലിന് ഫ്രീ ആയി നമ്മൾ നൂലിൽ കെട്ടി തൂക്കിയിട്ടാലോ ഫ്രീ ആയി മൂവ് ചെയ്യാൻ പറ്റുന്നത് പോലെ വെള്ളത്തിൻ്റെ മുകളിലിട്ടാലോ എങ്ങനെയാണോ, അതേപോലെ തന്നെ ആ കേസിൻ്റെ ഉള്ളിലും അതിന് ആ മാഗ്നറ്റിക് നീഡിലിന് ഫ്രീ ആയി മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മോഷൻ കിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് ഭൂമിയുടെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് അലൈൻഡായി കാണിക്കും. ഒരു പോയിൻറ്റും കൂടെ മനസ്സിലാക്കി വെക്കണം, ഇങ്ങനെയുള്ള ആ കേസ് ഉണ്ടല്ലോ, ആ നീഡിൽ സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു പെട്ടി, അത് എപ്പോഴും അലൂമിനിയമോ പ്ലാസ്റ്റിക്കോ അതേപോലത്തെയുള്ള മെറ്റീരിയൽസ് കൊണ്ടായിരിക്കും എപ്പോഴും നിർമ്മിച്ചിരിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രമാത്രം ഓർത്തിരിക്കുക, അയണൊന്നും കൊണ്ട് ഒരിക്കലും ഈ മാഗ്നറ്റിക് കോമ്പസിൻ്റെ ആ ഒരു കേസിനെ ഉണ്ടാക്കാൻ പറ്റും. കേസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കൂടിനെ ആ ഒരു പെട്ടിയെ ഒരിക്കലും അയണൊന്നും കൊണ്ട് ഉണ്ടാക്കത്തില്ല. അലൂമിനിയമോ പ്ലാസ്റ്റിക്കോ അതേപോലുള്ള വസ്തുക്കൾ കൊണ്ട് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഈ കോമ്പസ് ഉപയോഗിച്ചിട്ട് കടലിലൂടെ യാത്ര ചെയ്യുന്നവർ, കാട്ടിലൂടെ അല്ലെങ്കിൽ ഡെസേർട്ടിലൂടെയൊക്കെ വഴിതെറ്റി പോവാതെ കറക്റ്റ് ഡയറക്ഷൻ അറിഞ്ഞറിഞ്ഞ് പോകാനായി ഈ കോമ്പസ് കൊണ്ട് സാധിക്കും. നമ്മൾ ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്ന എന്തിനെക്കുറിച്ചാണ്? മാഗ്നറ്റിൻ്റെ ഡയറക്ഷണൽ പ്രോപ്പർട്ടിയെക്കുറിച്ചാണല്ലോ പഠിച്ചത്. എന്താണ് അവിടെ പറഞ്ഞത്? ഒരു ബാർ മാഗ്നറ്റ് ആയിക്കോട്ടെ, ഒരു നീഡിലായിക്കോട്ടെ, ഫ്രീലി സസ്പെൻഡ് ചെയ്താൽ അതിൻ്റെ ഒരറ്റം നോർത്തിലേക്ക് നോക്കി നിൽക്കും എപ്പോഴും, മറ്റേ അറ്റം സൗത്തിലേക്ക് നോക്കി നിൽക്കും എപ്പോഴും. ഇതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇത്രയും നേരം അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ
എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും എപ്പോഴും ഭൂമിയുടെ വടക്കോട്ടൊരറ്റവും തെക്കോട്ട് മറ്റേ അറ്റവും ഇങ്ങനെ അലൈൻ ചെയ്ത് നിൽക്കുന്നത്? അതിനൊരു കാരണം ഉണ്ടാവില്ലേ? അതായത് ഫ്രീലി സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നീഡിലിനെ അല്ലെങ്കിൽ ഒരു ബാർ മാഗ്നറ്റിനെ ഫ്രീലി സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിനൊരു നോർത്ത് പോളും അതിനൊരു സൗത്ത് പോളും ഉണ്ടല്ലോ. എന്തോ ഒരു ശക്തി ഈ അറ്റത്തിനെ എർത്തിൻ്റെ നോർത്ത് പോളിലേക്കും എന്തോ ഒരു ശക്തി ഈ എൻഡിനെ എർത്തിൻ്റെ സൗത്ത് പോളിലേക്കും അട്രാക്ട് ചെയ്യുന്നുണ്ടല്ലോ, ശരിയല്ലേ? അതുകൊണ്ടല്ലേ ഇത് എങ്ങനെ കറക്കിവിട്ടാലും ഈ ഒരു പൊസിഷനിൽ മാത്രം വന്ന് അവസാനിക്കുന്നത്? അതെന്ത് ശക്തിയാണെന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. എർത്തിൽ അങ്ങനെ ഈ മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യാൻ തക്കവണ്ണം എന്ത് ശക്തിയാണ് ഈ ഭൂമിയിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എർത്ത് ആസ് എ മാഗ്നറ്റ്. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് വില്യം ഗിൽബർട്ട്. ഏത് വർഷത്തിലാണ്? 400 വർഷങ്ങൾക്ക് മുൻപ് വില്യം ഗിൽബർട്ട് എന്ന ശാസ്ത്രജ്ഞൻ ഇതിന് ഉത്തരം കണ്ടുപിടിച്ചു. എന്താണ് അദ്ദേഹം കണ്ടുപിടിച്ച ഉത്തരം എന്നറിയാമോ? എർത്ത് ആക്ട്സ് ലൈക്ക് എ ലാർജ് മാഗ്നറ്റ്. ഇതാണ് അദ്ദേഹം കണ്ടുപിടിച്ച ഉത്തരം. ഭൂമി ഒരു വലിയ കാന്തം പോലെ പെരുമാറും എന്നുള്ളതാണ് അദ്ദേഹം കണ്ടുപിടിച്ച ഉത്തരം. മനസ്സിലായോ? ഭൂമി ഒരു കാന്തം പോലെ ആക്ട് ചെയ്യുന്നു, അതാണ് അതിൻ്റെ കാരണം. എന്തുകൊണ്ട് ഭൂമിയുടെ മുകളിൽ വയ്ക്കുന്ന ഒരു മാഗ്നറ്റ് ഈ രീതിയിൽ അലൈൻ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ കാരണം അതാണ്. ഭൂമി തന്നെ ഒരു വലിയ കാന്തമാണ് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഇത് ഭൂമിയാണെന്ന് സങ്കല്പിക്കൂ. ഈ ഭൂമി ഒരു വലിയ കാന്തമാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഭൂമി തന്നെ ഒരു മാഗ്നറ്റ് ആണെങ്കിൽ ഏതൊരു മാഗ്നറ്റിനും നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി ഒരു മാഗ്നറ്റ് ആണെങ്കിൽ ഈ ഭൂമിക്കും ഉണ്ടാവണമല്ലോ ഒരു നോർത്ത് പോളും സൗത്ത് പോളും. അത് എന്താണ്, എവിടെയാണ് ആ നോർത്ത് പോളും സൗത്ത് പോളും ഇരിക്കുന്നതെന്ന് നമുക്ക് തന്നെ ഒന്ന് കണ്ടുപിടിക്കാം. അദ്ദേഹം കണ്ടുപിടിച്ച പോലെ നമുക്ക് തന്നെ ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ പഠിച്ച അത്തരം കാര്യങ്ങളൊക്കെ വെച്ച് എങ്ങനെയാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്? ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നതെന്ന് വിചാരിക്കൂ. ഈ പോയിന്റിലാണ് ഞാനിരിക്കുന്നത്, ഈ ഭൂമിയുടെ ഈ പോയിന്റിലാണ് ഞാനിരിക്കുന്നത്. ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഒരു നീഡിലിനെയോ ഒരു ബാർ മാഗ്നറ്റിനെയോ നമ്മൾ നേരത്തെ സസ്പെൻഡ് ചെയ്തതുപോലെ ഒരു വടിയിൽ കെട്ടി ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിടുകയാണ്. മനസ്സിലായോ? ഇതാണ് എൻ്റെ മാഗ്നറ്റ്. കാണാമല്ലോ, വിസിബിൾ അല്ലേ? അപ്പോൾ ഈ മാഗ്നറ്റിനെ ഞാൻ സസ്പെൻഡ് ചെയ്തിട്ടു. എന്താണ് അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്? ഈ മുകളിൽ കാണുന്നത് മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ എന്ന് വിളിക്കാൻ കാരണം ആ അറ്റം ഭൂമിയുടെ നോർത്ത് പോളിനെ പോയിൻ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട്. ഇതിനെ നമ്മൾ സൗത്ത് പോൾ എന്ന് വിളിക്കാൻ കാരണം മാഗ്നറ്റിൻ്റെ ഈ അറ്റം ഭൂമിയുടെ സൗത്ത് പോളിനെ പോയിൻ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട്. ഭൂമിക്ക് ഇതാണല്ലോ നോർത്ത്, ഭൂമിയുടെ സൗത്ത് പോൾ ഇതാണല്ലോ. അങ്ങനെ ഭൂമിയുടെ നോർത്ത് പോളിലേക്ക് നോക്കിയിരിക്കുന്നതുകൊണ്ട് ഈ മാഗ്നറ്റിൻ്റെ ഈ അറ്റത്തിനെ ഞാൻ നോർത്ത് പോളെന്നും സൗത്ത് പോളിലേക്ക് നോക്കിയിരിക്കുന്നതുകൊണ്ട് ഇതിനെ സൗത്ത് പോളെന്നും വിളിച്ചു. അപ്പോൾ ഇവിടെയാണ് ഞാൻ എക്സ്പെരിമെൻറ്റ് നടത്തുന്നത്. എൻ്റെ മാഗ്നറ്റ് ഇങ്ങനെ ഒരറ്റം നോർത്തിലേക്കും ഒരറ്റം സൗത്തിലേക്കും ഫേസ് ചെയ്ത് കിട്ടി. ഇങ്ങനെ നമുക്ക് കിട്ടിയെങ്കിൽ ഇദ്ദേഹം, ഈ വില്യം ഗിൽബർട്ട് എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞ അനുസരിച്ച് ഭൂമിയുടെ ഉള്ളിലൊരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ ആ മാഗ്നറ്റിൻ്റെ പോൾസ് എങ്ങനെയാണെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയും. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ പഠിച്ചത് വെച്ച് നമുക്ക് പറയാൻ കഴിയും. എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? നമ്മൾ പഠിച്ചു ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് പോൾസ് ആണ് അട്രാക്ട് ചെയ്യുന്നത്. അതായത് ഒരു നോർത്ത് പോളിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഒരു സൗത്ത് പോൾ വേണം, ഒരു സൗത്ത് പോളിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഒരു നോർത്ത് പോൾ വേണം. മനസ്സിലായോ? അത്രയും ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്താ നമ്മളിവിടെ കണ്ടത്? ഈ നോർത്ത് പോൾ, ഈ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഈ മുകളിലേക്ക് നോക്കിയിരിക്കണമെങ്കിൽ ഇവിടെ ഒരു സൗത്ത് പോൾ ആവശ്യമല്ലേ? ആണ്, ഇവിടെ ഒരു സൗത്ത് പോൾ ആവശ്യമാണ്. ഈ ബാർ മാഗ്നറ്റിൻ്റെ, എൻ്റെ കയ്യിലിരിക്കുന്ന ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ ഇങ്ങനെ താഴേക്ക് നോക്കിയിരിക്കണമെങ്കിൽ ഇവിടെ ഒരു നോർത്ത് പോൾ ആവശ്യമല്ലേ? ഈ സൗത്ത് പോളിനെ അട്രാക്ട് ചെയ്ത് നിർത്താനായിട്ട് ഇവിടെ ഒരു നോർത്ത് പോൾ ആവശ്യമല്ലേ? ആണ്, ഇവിടെ ഒരു നോർത്ത് പോളും ആവശ്യമാണ്. അപ്പോൾ ഭൂമിയുടെ ഉള്ളിൽ ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പോളാരിറ്റി എങ്ങനെയായിരിക്കും? അതിൻ്റെ നോർത്ത് പോൾ ഇങ്ങനെ താഴെയും സൗത്ത് പോൾ ഇങ്ങനെ മുകളിലുമാണ്. അതുകൊണ്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്ന മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ആ സൗത്ത് പോളിലേക്ക് അട്രാക്റ്റഡ് ആയി അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ ഇങ്ങോട്ട് നോക്കിയിരിക്കണമെങ്കിൽ ഇവിടെയുള്ള നോർത്ത് പോൾ അതിനെ അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട്. മനസ്സിലായോ? ഭൂമി ഒരു മാഗ്നറ്റായി ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു മാഗ്നറ്റ് ഉണ്ടെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ അതിൻ്റെ പൊളാരിറ്റി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ. മനസ്സിലായില്ലേ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന്? അങ്ങനെ ഭൂമിക്ക് ഉള്ളിലെ മാഗ്നറ്റിൻ്റെ പൊളാരിറ്റി, ഭൂമിക്കുള്ളിലെ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഏതാണ് സൗത്ത് പോൾ ഏതാണ് നമ്മൾ കണ്ടുപിടിച്ചു, ശരിയല്ലേ? ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഇപ്പം നന്നായി മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, അത് ക്ലിയർ ചെയ്ത് തരാം. ഇത്രയും മനസ്സിലായെങ്കിൽ ഒരു പ്രശ്നം ശ്രദ്ധിച്ചോ.
എന്താണ്, ജോഗ്രഫിക്കലി നമ്മൾ ദിശ പറയുമ്പോൾ, നമ്മൾ ഡയറക്ഷൻ പറയുമ്പോൾ നോർത്ത് എന്ന് പറയുന്നത് ഈ മുഗൾ ഭാഗത്തിനെയാണല്ലോ. നമ്മളിങ്ങനെ ഡയറക്ഷൻ പറയുമ്പോൾ ഇത് നോർത്ത്, സൗത്ത്, അത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. അപ്പോൾ നോർത്ത് എന്ന് പറയുന്ന ഈ മുഗൾ ഭാഗത്തിനെ നമ്മൾ സാധാരണ ഡയറക്ഷൻ്റെ ഭാഷയിൽ പറയുമ്പോൾ ഇതിനെ നോർത്ത് എന്നാണ് പറയുന്നത്, ഇതിനെ സൗത്ത് എന്നുമാണ് പറയുന്നത്. നമ്മൾ ദിശയായി പറയുന്ന ഈ നോർത്തും ഈ സൗത്തും ഉണ്ടല്ലോ, അതിനെ നമ്മൾ ജോഗ്രഫിക് നോർത്ത്, ജോഗ്രഫിക് സൗത്ത് എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മൾ ജോഗ്രഫി ഒക്കെ പഠിക്കുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിന് ഈ മുഗൾ ഭാഗത്തിനെ, സദേൺ ഹെമിസ്ഫിയറിന് താഴെ എന്ന് വിളിക്കുന്നു. ഈ ഡയറക്ഷനൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ജോഗ്രഫിക്കലിയാണ്. അതുകൊണ്ട് ഇത് ജോഗ്രഫിക്കലി നോർത്ത് പോൾ ഇതും, ജോഗ്രഫിക്കലി സൗത്ത് പോൾ ഇതുമാണ്. എന്നാൽ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഇതും മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ ഇതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഭൂമി എന്ന മാഗ്നറ്റിൻ്റെ സൗത്ത് പോള് ഈസ് നിയർ ദ ജോഗ്രഫിക് നോർത്ത് പോൾ, ആൻഡ് ദ നോർത്ത് പോൾ ഓഫ് ദ എർത്ത്സ് മാഗ്നറ്റ് ഈസ് നിയർ ദ ജോഗ്രഫിക് സൗത്ത് പോൾ എന്നും പറയാം. ശരിയല്ലേ? ഭൂമി എന്ന മാഗ്നറ്റിൻ്റെ സൗത്ത് പോള് ജോഗ്രഫിക് നോർത്ത് പോളിൻ്റെ അടുത്താണ്. ഭൂമി എന്ന മാഗ്നറ്റിൻ്റെ നോർത്ത് പോള് ജോഗ്രഫിക് സൗത്ത് പോളിൻ്റെ അടുത്താണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ അത് കോയിൻസൈഡ് ചെയ്ത് ജോഗ്രഫിക് സൗത്ത് പോളിലാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു ശകലം ചെരിഞ്ഞിരിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ഈ മാഗ്നറ്റിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് വരുന്നത്. അതുകൊണ്ട് നിയർ എന്ന് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇത്രയും പറഞ്ഞ് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഗിൽബർട്ട് എന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചു ഭൂമി ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നു എന്ന്. നമ്മൾ ഒരു ബാർ മാഗ്നറ്റ് വെച്ച് നോക്കിയപ്പോൾ ഈ നോർത്ത് പോൾ മുകളിലേക്ക് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി നോർത്ത് പോളിനെ ഏതോ ഒരു സൗത്ത് പോളാണ് മുകളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്, ഈ സൗത്ത് പോളിനെ ഏതോ ഒരു നോർത്ത് പോളാണ് താഴേക്ക് നോക്കി നിർത്തുന്നത്. അതുകൊണ്ട് ഭൂമി ഒരു മാഗ്നറ്റ് ആണെങ്കിൽ അതിൻ്റെ നോർത്ത് പോൾ ഇവിടെയും ഈ സൗത്ത് പോളിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ഇവിടെയും, സൗത്ത് പോൾ മുകളിലും ഈ നോർത്ത് പോളിനെ അട്രാക്ട് ചെയ്യാനായിട്ട് മുകളിലും ആയിരിക്കണം എന്ന് പഠിച്ചു. എന്തുകൊണ്ട്? അൺലൈക്ക് പോൾസ് ആണ് എപ്പോഴും അട്രാക്ട് ചെയ്യുന്നത്, ലൈക്ക് പോൾസ് റിപ്പെല്ലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഭൂമി ഒരു മാഗ്നറ്റ് ആണെങ്കിൽ ആ മാഗ്നറ്റിക് ഫോഴ്സ് ഭൂമി എക്സേർട്ട് ചെയ്യുന്നുണ്ടല്ലോ. മാഗ്നറ്റിൻ്റെ ആ ഒരു അട്രാക്ഷൻ എന്നുള്ള ഒരു കാര്യം ഭൂമി എക്സേർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്കത് അധികം ഫീൽ ചെയ്യുന്നില്ല അല്ലേ. നമ്മൾ ഭൂമിയുടെ മുകളിൽ താമസിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഫീൽ ചെയ്യുന്നില്ല. ആകെ നമുക്ക് ഭൂമിയിൽ നിന്ന് എന്ത് ഫോഴ്സാണ് ഫീൽ ചെയ്യുന്നത്? ഗുരുത്വാകർഷണം ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സാധനം നമ്മൾ കൈവിട്ട് പോയാൽ അത് താഴെ വീഴുന്നു. അപ്പോൾ ഗുരുത്വാകർഷണം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് നമുക്കാകെ ഫീൽ ചെയ്യുന്നുള്ളൂ. മാഗ്നറ്റിക് ഫോഴ്സ് നമുക്കിവിടെ ജീവിക്കുമ്പോൾ അത്ര അധികം ഫീൽ ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഭൂമി ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സ് വളരെ ചെറുതാണ്, വളരെ ചെറിയ രീതിയിലുള്ളൊരു മാഗ്നറ്റിക് ഫോഴ്സ് അത് എക്സേർട്ട് ചെയ്യുന്നുള്ളൂ. ഗ്രാവിറ്റേഷനും ഫ്രിക്ഷനും പോലെ ഭൂമിയിൽ ഏറ്റവും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഫോഴ്സുകളെ വെച്ച് നോക്കും. ഗ്രാവിറ്റേഷനും ഫ്രിക്ഷനും ഒക്കെ നമുക്ക് ഏറ്റവും പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്ന, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ഭൂമിയുടെ വളരെ കുറവാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം.